നമസ്കാരം ബിവിസ് ടേസ്റ്റ് എംപവേർഡ് ബൈ ഡയോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നന്നായി പാചകം ചെയ്യാൻ അറിയുന്നവരോട് നമുക്ക് അസൂയ തോന്നാറുണ്ട് പലപ്പോഴും നമ്മൾ അവരെ അനുകരിക്കാറുമുണ്ട് കുട്ടിക്കാലത്തെ പാചകത്തിന്റെ കാര്യത്തിൽ നമുക്ക് മുന്നിൽ അത്ഭുതം നമ്മുടെ അമ്മ തന്നെയായിരിക്കും പ്ലാവിലെ കലമുണ്ടാക്കി അതിൽ കഞ്ഞി ഉണ്ടാക്കി കൂട്ടുകാർക്കൊപ്പം നമ്മൾ നമ്മുടെ അമ്മയെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പാചകത്തിന്റെ കാര്യത്തിൽ വെറുതെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കാര്യമില്ല ശ്രദ്ധയോടെ അത് കണ്ടു പഠിച്ചിട്ട് വേണം പാചകത്തിനെ ശ്രമിക്കാൻ ഇനി പാചകം പഠിച്ചതിന് ശേഷം നമ്മൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും പാചകത്തിൽ വിജയിക്കും അങ്ങനെ പാചകത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കായുള്ള രുചി രഹസ്യങ്ങളാണ് ടേസ്റ്റ് ടൈമിൽ ഒരിക്കൽ കൂടി ടേസ്റ്റ് ടൈമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അതെ ഇപ്പോ പാചകം പഠിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തപാലിലൂടെ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റില്ലെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് വെള്ളത്തിലിറങ്ങി അതിന്റെ ആഴവും പരുപ്പൊക്കെ മനസ്സിലാക്കിയാലേ നന്നായി നീന്തൽ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ടൈമിലെ കുക്ക് ഹൗസ് വെറുതെ കണ്ടോണ്ടിരുന്നാൽ മാത്രം പോലാ റെസിപ്പീസ് എഴുതിയെടുത്ത് അതിൽ പരീക്ഷ വിജയിച്ച് ടേസ്റ്റ് ടൈമിനെ അത് അറിയിക്കുകയും വേണം നമുക്ക് പോകാം റീന ബഷീറിന്റെ കുക്ക് ഹൗസിലേക്ക് ഹലോ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും നമുക്കറിയാം പാചകമാണ് പല പല വിവിധ തരം ഡിഷസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സ്വന്തം ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് വളരെ എളുപ്പം പെട്ടെന്ന് ചെയ്യാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ചെമ്മീൻ അച്ചാർ അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാം ഇൻഗ്രീഡിയൻസ് ചെമ്മീൻ വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞളുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് വിനാഗിരിയുണ്ട് കുറച്ച് വെള്ളമുണ്ട് കണ്ടില്ലേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ വിരലിൽ എണ്ണാവുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് കൊക്കനട്ട് ഓയിലാണ് ഓക്കെ തുടങ്ങാം സാധാരണ നമ്മൾ അച്ചാറൊക്കെ ചെയ്യുന്നത് നല്ലെണ്ണയിലൊക്കെയാണ് പക്ഷെ ഇത് കൊക്കനട്ട് ഓയിലിൽ വെക്കുന്ന നല്ല അടിപൊളി ചെമ്മീൻ അച്ചാറാണ് തുടങ്ങാം ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ലൈറ്റ് ചെയ്യാം സ്റ്റവ് പാൻ വെച്ചു ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ മിക്സ് ചെയ്ത് വെക്കാം ചെമ്മീൻ ആദ്യമേ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് അതായത് വളരെ കുറച്ച് മതി കാരണം മുളക് പൊടിയൊക്കെ നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വറുക്കുമ്പോ കരിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട് മുളകൊക്കെ കരിയുമ്പോൾ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു കരിഞ്ഞ സ്വാദ് നമ്മുടെ ചെമ്മീന് വരും സോ അത് അത്രയും പാടില്ല വളരെ കുറച്ച് മുളക് പൊടി ഒരു നേരിയ മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞളും മുളകും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ശരിക്കും ഒട്ടും വെള്ളം പാടില്ല നല്ല പിഴിഞ്ഞെടുത്ത ചെമ്മീൻ ആയിരിക്കണം ഇനി നമുക്ക് നമ്മുടെ പാനിൽ എണ്ണൊഴിക്കാം നല്ലപോലെ എണ്ണൊഴിക്കാം കാരണം ഈ എണ്ണ തന്നെ നമുക്ക് നമ്മുടെ അച്ചാറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്യാം ഒരു തുള്ളി വെള്ളം പോലും പാടില്ല ചെമ്മീനിൽ ഇത് കഴിഞ്ഞു ഇനിയിപ്പോ ഞാനിത് വറുത്ത് കോരാൻ പോവാണ് നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കണ്ടില്ലേ ഇത്തിരി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ചുകൂടെ നല്ലൊരു ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോ നല്ല സ്മോക്ക് ഒക്കെ അതാ വന്നു തുടങ്ങി ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇടാം കാരണം അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടതില് നല്ലപോലെ വറുത്ത് പൊരിച്ച് കോരി എടുക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും കാരണം ഈ ചെമ്മീൻ നമുക്കറിയാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച ചെമ്മീനാണ് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം വലിയ ചെമ്മീനെ വെച്ച് നോക്കുമ്പോ എങ്കിലും വറുത്ത് കോരാൻ മൊരിഞ്ഞു വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും സോ അത് നന്നായിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ശരിക്കും കറക്റ്റ് ടൈമാണ് നമ്മൾ ചെമ്മീൻ കോരാൻ പോവാണ് നമുക്കിത് കോരിയെടുക്കാം കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ കോരിക്കഴിഞ്ഞു കണ്ട ഇതാണ് ശരിക്കും ഇതിന്റെ പരുവം നല്ല ഇങ്ങനെ ഇളക്കുമ്പോ നമ്മൾ ഇങ്ങനെ ആ പാത്രത്തിൽ നല്ലൊരു സൗണ്ട് കേൾക്കും സോ നമ്മുടെ
പ്രോൺസ് നല്ല മുരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റാം. അപ്പോൾ സോ ചെമ്മീൻ പൊരിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യത്തിന് അതായത് എണ്ണയിന് മെഴുക്ക് തെളിഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ എണ്ണ ഒട്ടും കൂടുതലാവില്ല. നമുക്ക് നമ്മുടെ ഇഞ്ചി ഇട്ടു, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശമല്ല, ശരിക്കും ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 50 ഗ്രാം ഇഞ്ചി എടുക്കുകയാണെങ്കിൽ 50 ഗ്രാം വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം. ഈ പ്രോൺസിന്റെ മസാല എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ അച്ചാറിന് മസാല, അത് ആ ഒരു ഗ്രേവിന്റെ തിക്നെസ് ശരിക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊരിഞ്ഞതാണ് അതിന്റെ ആ ഒരു ഗ്രേവി കിട്ടുന്നത്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും എത്ര കൂടുതൽ എടുത്താലും ഒരു കുഴപ്പവും, അത്രയും നമ്മുടെ ചെമ്മീൻ അച്ചാറിന്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പും കിട്ടും. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ബ്രൗൺ കളറായിട്ട്. ഇതാണ് ശരിക്കും ഇതിന്റെ പരുവം. നന്നായിട്ട് ഇളക്കി കൊടുത്തോടം കൊണ്ട് ഒട്ടും കട്ടിയൊന്നും കെട്ടിയിട്ടില്ല, നല്ല എല്ലാം നല്ല വിട്ട് വിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കിട്ടണം. നമ്മള് ഇളക്കി ഇളക്കി കൊടുത്ത് ഇതേപോലെ കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ തീയിലാക്കിയിട്ട് ഇനി നമ്മൾ നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്യാൻ പോവാണ്. മുളക് പൊടി നമുക്കൊരു ടേബിൾ സ്പൂൺ കണക്കിന് ആഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ചെമ്മീൻ വളരെ കുറച്ചുള്ളൂ. പിന്നെ മാത്രമല്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചും നാവിന്റെ രുചിക്കനുസരിച്ചും നമുക്ക് മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിപ്പോ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇടുന്നത്. ഏകദേശം ഒരു 1, 2 ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടു. ഇനി കുറച്ച്, വളരെ കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടു. നമുക്കിത് നന്നായിട്ട് സോൾട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് തീ ഒട്ടും കൂട്ടി വെക്കാൻ പാടില്ല, നമ്മുടെ മുളക് കരിഞ്ഞു പോകും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻ ഒന്ന് പൊക്കി പിടിച്ച് ഇതൊന്ന് ഇളക്കി ഇതിന്റെ ഒരു എണ്ണയുടെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞ ശേഷം മാത്രം അടുപ്പിന്റെ മീതെ വെച്ചാൽ മതി. എന്തായാലും നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് സോർട്ട് ചെയ്യണം, കാരണം നമ്മുടെ മുളകിന്റെ കുത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ മാത്രമേ, എന്നിട്ട് നമ്മൾ വിനീഗർ ഒഴിച്ച് ഉപ്പിട്ട് പുളിയൊക്കെ നോക്കി സ്വാദ് കറക്റ്റ് ആക്കിയ ശേഷം ഈ ഗ്രേവി ചൂടാറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്യാൻ. ചൂടോടെ ഒരിക്കലും നമ്മൾ ഇതിൽ ചെമ്മീൻ ആഡ് ചെയ്യാൻ പോകുന്നില്ല. ചെറുതായിട്ട്, ഒട്ടും മുളകിന്റെ കളറ് മാറരുത്, കരിഞ്ഞു പോവരുത്, സൂക്ഷിച്ച് വളരെ എണ്ണ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോ ഞാൻ വിനീഗർ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഇത് കൂടി ഇതിലോട്ട് ഇട്ട് കഴിയുമ്പോ നല്ല പുളിയുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഉപ്പിടാം, കുറച്ച് ഉപ്പിടാം, കാരണം നമുക്ക് പുളി ഇതിലിട്ടിട്ടുള്ളതോടെ കൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ ഉപ്പിടാൻ. ഇനിയിപ്പോ നല്ലപോലെ മെഴുക്കൊക്കെ തെളിഞ്ഞു വന്നു, നിങ്ങക്ക് കാണാം, കണ്ട നല്ലപോലെ ഓയിലി ആയിട്ട് ഇരിപ്പുണ്ട്, നോക്കി കണ്ട. ഇനിയിപ്പോ നമ്മള് നമ്മുടെ ചെമ്മീന്റെ ഈ മസാല, അതായത് നമ്മുടെ അച്ചാറിന്റെ ഗ്രേവിയാണിത്. സോ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിനു ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് നമ്മുടെ പൊരിച്ച ചെമ്മീൻ ഇതിലിട്ട് കുറച്ച് വറുത്ത ഉലുവയുടെ പൊടി, വറുത്ത ഉലുവ, കുറച്ച് ഉലുവ എടുത്തിട്ട് ഒരു സ്പൂൺ ഉലുവയൊക്കെ എടുത്തിട്ട് നല്ലപോലെ ചീനച്ചട്ടിയിൽ ചൂടാക്കി ഒന്നും കൂടി പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതും ഇതിന്റെ മീത് തൂവി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു കുപ്പിയിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി. നമ്മുടെ ചെമ്മീന്റെ മസാല ഗ്രേവി, അച്ചാറിന് ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. സോ ഇനിയിപ്പോ ഇത് തണുത്തു, നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ചെമ്മീൻ ആഡ് ചെയ്യാൻ പോവാണ്. ചെമ്മീൻ ഇതിലോട്ട് വിതറിയിടാം. ഇനിയിപ്പോ നന്നായിട്ട് ഇളക്കാം. നമുക്ക് നന്നായിട്ട് നമ്മൾ ഇളക്കി, എന്നിട്ട് നമുക്കിതില് വറുത്ത് പൊടിച്ച ഉലുവയുണ്ട്, അതുകൂടി ഒരു നുള്ളെടുത്തിട്ട് ഇതിന്റെ മീത് അതുകൂടി ഇടുക. കഴിഞ്ഞു, നമ്മുടെ ചെമ്മീൻ അച്ചാറിന്റെ പണി കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കുക, ഇളക്കി കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എന്തായാലും കുപ്പിയിലോട്ട് എടുത്തു വെക്കുക. അപ്പോ ശരിക്കും നമുക്കിപ്പോ ആവശ്യം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചെമ്മീന്റെ ഗ്രേവി ഒരുപാട് തിക്കായി പോയി, കാരണം ചെമ്മീൻ ഇതിലിട്ട് കഴിയുമ്പോ നമ്മൾ ചെമ്മീൻ വെള്ളം വലിച്ചിട്ട് ഭയങ്കര തിക്കായി പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുളി എന്തെങ്കിലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പുളി പോരാ, അല്ലെങ്കിൽ കുറച്ച് ഉപ്പിടണം, അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുറച്ച് വിന്നിഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഡയറക്റ്റ് പച്ചവെള്ളമോ അങ്ങനത്തെ ഒരു വെള്ളവും നമ്മൾ ഇതിൽ യൂസ് ചെയ്യരുത്.
ഇനിയിപ്പോ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നാളെ മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. ഇനി ടേസ്റ്റ് ടൈം ടിപ്സിലേക്ക്. ദോശയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ അതിൽ ഒരു കപ്പ് ചോറും കൂടി ചേർത്താൽ നല്ല മയമുള്ള ദോശ ഉണ്ടാക്കാം. ഷൂട്ടിംഗിന് വേണ്ടിയും മറ്റും ഏറ്റവും കൂടുതൽ യാത്രകൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയ താരങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടേഴ്സിലൂടെ അവരുടെ യാത്രാ വിവരണങ്ങളും അതുപോലെ തന്നെ ഇഷ്ട ഭക്ഷണത്തെക്കുറിച്ചൊക്കെ വളരെ രസകരമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്നും ഒരു പ്രിയ താരം നമുക്കൊപ്പം എത്തുന്നുണ്ട് ഇഷ്ടപ്പെട്ട വിഭവവുമായി. മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ കൂടെയുള്ളത് നമ്മുടെ ധർമ്മരഞ്ജൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ധർമ്മരഞ്ജൻ ചേട്ടൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടൊരു ചിക്കൻ കറിയാണ് അല്ലേ? അതെന്താണറിയാമോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ഞണ്ടും കപ്പയും ആണല്ലോ. അതെ. അപ്പൊ ഇപ്രാവശ്യം ഈ ചിക്കൻ എനിക്ക് സാധാരണ ഇഷ്ടമല്ലാത്തതാണ്. എന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. അപ്പൊ വല്ലപ്പോഴും ചിക്കൻ മേടിക്കും. ഒരു ചിക്കൻ മേടിച്ചാൽ രണ്ട് പ്രാവശ്യം ഒട്ടൊക്കെ വെക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോ എനിക്ക് ചിക്കൻ കറിയോട് എന്റെ വൈഫിന് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കും ഒരു ഇഷ്ടം വേണമല്ലോ. അങ്ങനെ എനിക്ക് കൂട്ടാൻ ഇഷ്ടമുള്ള രീതിയിൽ ഞാനൊരു കറി കണ്ടുപിടിച്ചു. ഇത് ചിലപ്പോ നേരത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇനി ഞാൻ കണ്ടുപിടിച്ച കറി ആയിരിക്കില്ല ഇത്. ഓ പിന്നെ ഇത് കണ്ടുപിടിച്ച കറിയായിരിക്കും. ഞങ്ങൾ നേരത്തെ വെക്കാൻ തുടങ്ങിയിട്ട് പറയണ്ടായിരിക്കും സ്വന്തമായി വെച്ചപ്പോ. ആ പക്ഷെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കറിയാ. ഞാൻ വലിയ ചിക്കനില് വലിയ പരീക്ഷണങ്ങൾ നടത്താറില്ലാത്ത ആളാ. എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു പരീക്ഷണമാണ്. ഇത് ഇഷ്ടംപോലെ ആൾക്കാർ വെച്ചിട്ടുണ്ടാകാം. അങ്ങനത്തെ ഇതിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കില്ല. വളരെ കുറച്ച് സംഭവങ്ങൾ. ഈ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെള്ളമുണ്ടാക്കുന്ന ടൈമാണ്. കൊളസ്ട്രോൾ ഒന്നും ഇല്ല, എന്നാലും കൊളസ്ട്രോൾ ലെസ് ഒരു സംഭവമാണ് ഇതിൽ. ഇതിൽ വേണമെങ്കിൽ മാത്രം ഞാൻ ഇതിൽ ആകെ ഉപയോഗിക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഉപ്പും ചിക്കനും മാത്രമാണ്. അതായത് മസാലപ്പൊടി ഒന്നും ഉപയോഗിക്കാറില്ല. നമുക്ക് ഇനി ഉണ്ടാക്കുന്ന വിധം, ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടാക്കണല്ല, പക്ഷെ ഒരു വെറൈറ്റി പെട്ടെന്ന് തീരാനും ഷൂട്ടിംഗ് തീരാനും എനിക്ക് ഇത്ര നേരം ഇരിക്കേണ്ടി വന്നതിന്റെ പേരിൽ എന്നെ പറ്റിച്ചതിന്റെ പേരിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. സമയം പോകും. ഇതിന് വെളിച്ചെണ്ണ വേണ്ട. ഓക്കെ, പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കി തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മള് ഗ്യാസ് കത്തിക്കണം. ഗ്യാസ് കത്തിക്കണം. ഗ്യാസൊക്കെ എന്നാ ഞാൻ ഈ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമല്ലോ. അപ്പൊ എനിക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. സത്യത്തിലുള്ള കാര്യം കേട്ടോ, പറയാൻ വേണ്ടി അമ്മയുടെ കോമഡി പറയണല്ല. അപ്പൊ ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോ നമുക്ക് ബൊക്കെ അത് തരും. ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ ഈ ബൊക്കെ അല്ലെങ്കിൽ റോസാപ്പൂവിന്റെ ഇത് ഇതൊക്കെ തരുമല്ലോ. അത് ഞാനിപ്പോ ഒരു രസത്തിന് വേണ്ടിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഉള്ളി എടുക്ക്, നമ്മൾ ചട്ടി കൂടെ ആയിക്കഴിഞ്ഞാൽ വർത്തനം പറഞ്ഞു നിന്നിട്ട് നമ്മൾ കറി തേപ്പ് പോരുതല്ലോ. ഇത് ഇളക്കണം കേട്ടോ മോളെ. എന്നിട്ട് മറ്റേ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു. നമ്മളിത് ടി വിയിലേക്ക് ആയതിന്റെ പേരിൽ ഇത്തിരി ഉണ്ടാക്കുന്നുള്ളൂ. അതും കൂടെ എടുക്കും, അതും കൂടെ എടുക്കും, വെളുത്തുള്ളി കൂടെ എടുക്കും. ഞാനപ്പോ നിർത്തിയത് അമ്മയുടെ കഥയിലല്ലേ. അമ്മച്ചിയുടെ കോമഡിക്ക് വേണ്ടി പറയണല്ല, എന്റെ അമ്മച്ചി ഇതായതുകൊണ്ട് പറയണല്ല. അപ്പൊ ഈ ഉദ്ഘാടനൊക്കെ പോകുമ്പോഴേ ബൊക്കെ ആയിട്ടാണല്ലോ ഞാൻ വീട്ടിൽ പോകുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ ബൊക്കെ ആയിട്ട് അടുപ്പിച്ച് പോയപ്പോ എന്റെ അമ്മച്ചി എന്നോട് ചോദിച്ചതാ, നീ ഇത് മേടിച്ച് കളയണ കാശിന് ആ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ കേറി വന്നപ്പോ കണ്ടു ഒരു വലിയ ഫ്രണ്ട്സ് ഗാങ്. ആ അത് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല അത് ആൾക്കാർക്ക് അറിയാമെന്ന്. ചിക്കൻ എടുത്തോളൂ, നമ്മള് ഉള്ളി വഴറ്റിക്കൊണ്ടിരുന്നാണല്ലോ ഇത്ര നേരം. ഇനി നമ്മള് ചിക്കൻ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇത് പ്രഷറും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇത്ര നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നത്. വെളിച്ചെണ്ണ വേണ്ട, വെളിച്ചെണ്ണ ഇല്ലാതെ. ഇപ്പൊ ഈ ഇന്റാലിയൻ ചട്ടിയാണ്, എന്നാലും ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് ഇളക്കണേന്ന്. ശരിക്കും സോസ്പാനിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണ്ട. അപ്പോ നമ്മള് ഇതിലിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് വഴറ്റി റെഡിയായി കഴിഞ്ഞാൽ നമ്മള് ക്ലിയർ ആക്കി വെച്ച ചിക്കൻ, ചിക്കന്റെ കഷ്ണങ്ങള് കുറച്ചുണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം കുറേ ഉണ്ട് ഇവിടെ ഉണ്ടാക്കി. കഴിഞ്ഞ കറി ഉണ്ടാക്കിയിട്ട് ഞണ്ട് കറി ഉണ്ടാക്കിയിട്ട് അതിന്റെ തൊണ്ട് പോലും കാണാനില്ല. വെറുതെ പറഞ്ഞല്ല. അപ്പൊ നമ്മള് ചിക്കൻ ഇട്ടു.
ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേറെ ഒന്നും ഇട്ടിട്ടില്ല ട്ടോ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ. ഇതിന്റെ കൂടെ ഇട്ടിട്ട് വഴറ്റിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് മഞ്ഞപ്പൊടിയൊന്നും ആവശ്യമില്ല, മുളക് പൊടിയോ മസാലപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നാലും ചില ആൾക്കാർക്ക് മഞ്ഞപ്പൊടി ആവശ്യമായിട്ട് വരും. എന്താണെന്ന് വെച്ചാല് ഇറച്ചി എന്ന് പറഞ്ഞ സാധനത്തിനാണെങ്കിലും എന്ത് സാധനത്തിനാണെങ്കിലും വിഷാംശം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുമല്ലോ, അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമ്മൾ മഞ്ഞപ്പൊടി വേണമെങ്കിലും ഒന്ന് ദേശം മതി കേട്ടോ. വെറുതെ പേരിന് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കുന്നു. എനിക്കൊന്ന് ഈ ഒരു ഇതിന് ഫുൾ ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മളിവിടെ മൂടി വെക്കുകയാണ്. ഇതിലിപ്പോ സംശയം ഉണ്ടാവും, അയ്യോ ഉപ്പൊക്കെ നമുക്ക് പിന്നിടാം, നമുക്ക് തൽക്കാലം മൂടി വെക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, ഒന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് തൽക്കാലം പച്ചവെള്ളവും ഇഞ്ചിയും വേപ്പിലൊക്കെ ഇടാം, അവിടെ കിടക്കട്ടെ. പാവയ്ക്കയുടെ കയ്പ്പ് മാറാനായി പാവയ്ക്ക വേവിക്കുമ്പോൾ അതിലൽപ്പം കുരുമുളക് പൊടി ഉപ്പും ചേർക്കുക. അപ്പൊ ഞങ്ങൾ എന്തായാലും കേറി വന്നപ്പോ ഒരു വലിയ ഫ്രണ്ട്സ് ഗാങ് തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോ തുടങ്ങിയതല്ല കേട്ടോ. അത് എന്ന് വെച്ചാല് പണ്ട് തുടങ്ങി ഇങ്ങനെയാ, എനിക്കൊരു റേഷൻ കട, പണ്ട് റേഷൻ കടയിൽ വിടുമല്ലോ, മില്ലിൽ വിടും, റേഷൻ കടയിൽ വിടും, കടയിൽ വിടുമ്പോഴും ഞാൻ വീടിന്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരനെ കൂടി വിളിച്ചിട്ടേ പോകും. അതെന്നെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്റെ കൂടെ രണ്ടുപേരെങ്കിലും ഉണ്ടാവും. അതിപ്പോ ഒരു ലൊക്കേഷനിൽ പോണെങ്കിലും എന്റെ കൂടെ രണ്ടുപേരുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും രണ്ടുപേര് കൂടെ. അപ്പൊ നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഇത് നമ്മൾ സംസാരിക്കാൻ കുറച്ച് നേരം ഇല്ലേ, എന്താ പറയാ എനിക്ക് പേടിയുണ്ട് ഈ ചട്ടി ഇതായതുകൊണ്ടേ. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഇതിലൊന്നും ഇട്ടില്ലെന്ന് പറഞ്ഞു. ഇനിയാണ് കുരുമുളക് പൊടി എടുക്കേണ്ടത്. നമ്മൾ വളരെ കുറച്ച് ചിക്കൻ വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ ദൈവത്തെ ഒത്ത് 2 ടീസ്പൂൺ 1 ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞുള്ള അളവ് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മള് എന്റെ ഒരു അളവിന് ഞാൻ ഇടും. ഇത് വേണമെങ്കിൽ ഉണ്ടാക്കിയാ മതി, ഉണ്ടാക്കിയാ മതി. നമ്മളത് ഒന്നും കൂടി വഴറ്റുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇതിൽ ഉപ്പിടുന്നുള്ളൂ. അപ്പൊ ഉപ്പെടുത്താൽ ഞാൻ ഇതിൽ ഉപ്പിടുന്നു. ഇത് കറിക്ക് ചിലപ്പോ ഉപ്പിടുന്നത് ലാസ്റ്റ് കണ്ടത് എന്റെ ഇന്നായിരിക്കും ചിലപ്പോ. എന്നിട്ട് എനിക്കൊരു വാഴല തന്നെ കേട്ടോ ശ്രീലക്ഷ്മി, വാഴല ഇത്തിരി വീക്ക്നെസ്സാ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഇനി ഒരു ഇത്തിരി തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഈ വാഴല എടുത്തിട്ട് ഇങ്ങനെ മൂടുന്നു. എനിക്ക് വാഴന വീക്ക്നെസ്സാന്ന് ഞാൻ പറഞ്ഞു, വാഴല പലർക്കും പല വീക്ക്നെസ് ആയിരിക്കും. മൂടി വെക്കുന്നു. അപ്പൊ എന്തായാലും നമ്മള് ചിക്കൻ ഉണ്ടാക്കുമ്പോ ഏറ്റവും കുറഞ്ഞ ചിക്കൻ മസാല എങ്കിലും നമ്മള് കടയിൽ നിന്നെങ്കിലും മേടിച്ചിടും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല, വളരെ 3 ഇൻഗ്രീഡിയൻസ് എന്തേ ഉള്ളൂ, ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചിക്കനും, ഇത്രേ ഉള്ളൂ. നമ്മളൊരു വാഴല വെച്ചത് മൂടിയിട്ടോ, ഇത് മൂടിയെന്നില്ലോ. ആ വാഴലയുടെ കൂടി ഫ്ലേവർ, വാഴല ഇങ്ങനെ ശരിക്കും പൊതിഞ്ഞാണ് എടുക്കേണ്ടത്. നമ്മളത് ഇത് വെച്ചിട്ട് ശരിക്കും മൂടിയിട്ട് നല്ല മൂടി വെച്ചിട്ട് മൂടിയിട്ട് ഇങ്ങനെ വെക്കണെങ്കിൽ ഈ വാഴല എന്നുള്ളൊരു ടേസ്റ്റും കൂടി, വാഴലയുടെ ഒരു ടേസ്റ്റും കൂടി. ഇതിപ്പോ എന്തായാലും കറി റെഡിയായിട്ടുണ്ട്, വാഴലയിൽ റെഡിയായിട്ടുണ്ട്. ഈ വാഴലയിൽ ഇട്ട് ഞാൻ ഒരു കഷ്ണം ചിക്കൻ തരാം. അപ്പൊ എന്തായാലും ചിക്കൻ ഒക്കെ എന്റെ മുന്നിൽ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ചിക്കനെ കൊണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ എന്തായാലും ഇന്നൊരു ഉഗ്രൻ ചിക്കൻ കറിയാണ് ധർമ്മജൻ ചേരൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത്. അപ്പൊ നമ്മുടെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കാരണം ഒരുപാട് അമ്മമാര് നല്ല കറികളാണ്. എന്റെ കൂട്ടുകാരുടെ അമ്മമാര് തന്നെ ചില കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനിത് അന്വേഷിച്ചത്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സൗഹൃദം പോലെ ചില സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഓരോ വീട്ടിൽ നിന്നും ഓരോ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളും കൂടി വെച്ച് വേണേൽ കഴിച്ച് നോക്കുക, പറ്റുമെങ്കിൽ അഭിപ്രായം ഏഷ്യാനെറ്റിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം. അപ്പൊ എന്തായാലും ഒരുപാട് തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി 2-3 ഡിഷൊക്കെ ഉണ്ടാക്കി തന്ന ധർമ്മജൻ ചേട്ടന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഇനിയും നല്ല നല്ല പ്രോജക്ട്സ് കിട്ടട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സായി നമ്മുടെ മുന്നിൽ എത്താൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു സെലിബ്രിറ്റിയുമായി ഞാൻ വരും. അതുവരെ ബൈ. ഇനി ടേസ്റ്റ് ടൈം കത്തുകളിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം,
ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ് ടേസ്റ്റ് ടൈം സിരം ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട് ടേസ്റ്റ് ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ടേസ്റ്റ് ടൈമിന്റെ കളർഫുൾനെസ് തന്നെയാണ് മീരയുടെ കോസ്റ്റ്യൂംസും അവതരണവും എല്ലാം വളരെ അധികം നന്നാവുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഞങ്ങൾ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഒന്ന് രണ്ട് വിഭവങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും എല്ലാവർക്കും ഇത് ഇഷ്ടമാവുകയും ചെയ്തു ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം പവിത്ര എസ് ബിഷപ്മൂർ കോളേജ് മാവേലിക്കര ആദ്യം തന്നെ പവിത്രയ്ക്ക് എല്ലാവിധ നന്ദി അറിയിക്കുന്നു ഇനിയും നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് നമ്മുടെ ടേസ്റ്റ് ടൈം വിഭവങ്ങൾ പരീക്ഷിക്കണം മറക്കാതെ കാണുകയും വേണം നിങ്ങൾ എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് ടേസ്റ്റ് ടൈം റെസിപ്പി ആരാണെന്ന് അറിയാനല്ലേ നോക്കാം ഇന്നത്തെ റെസിപ്പി താരം ശൈലജ അമൃതം പടിഞ്ഞാറേ നട കടക്കൽ റെസിപ്പി ചക്ക മധുരം ആവശ്യമായ സാധനങ്ങൾ ചക്കച്ചുള 20 എണ്ണം ശർക്കര 150 ഗ്രാം പാൽ 2 കപ്പ് കിസ്മിസ് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് നെയ്യ് 4 ടീസ്പൂൺ തയ്യാറാക്കുന്ന വിധം ചൂടായ നെയ്യിൽ ആവികയറ്റി ചക്കച്ചുള ഇട്ട് വഴറ്റുക അതിലേക്ക് 1 കപ്പ് പാൽ ചേർക്കുക നന്നായി തിളച്ച മിശ്രിതത്തിലേക്ക് ഉരുക്കിയ ശർക്കര പാനി ഇട്ടിളക്കുക കുറുകിയ ശേഷം ബാക്കി പാലും ചേർത്ത് നെയ്യിൽ വഴറ്റിയ കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്തിളക്കി ചൂടോടെ വിളമ്പാം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയ ഒരു വിഭവത്തിന്റെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചിരിക്കുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബിബീസ് നൽകുന്ന ബിബീസ് കിറ്റും ഡയസ് നൽകുന്ന ഡയസ് കിച്ചണവെയറും സമ്മാനമായി ലഭിക്കും നിങ്ങളുടെ റെസിപ്പിയോടൊപ്പം ഫോട്ടോ അയക്കാൻ മറക്കരുത് അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് പുളിയർക്കോളം PO ട്രിവാൻഡ്രം 6955573 അതെ ഇന്ന് ഞാനൊരു അധ്യാപികയായോ എന്ന് എനിക്കൊരു സംശയം കാരണം വേറൊന്നുമല്ല ഇന്ന് നീന്തൽ പഠിക്കാനും പാചകം പഠിക്കാനൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ ഞാൻ എന്നും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം പുത്തൻ വിഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി ബൈ എളുപ്പത്തിൽ രസകരമായിട്ടുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചോളല്ലോ.